ഹായ് എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പോക്കറ്റ് ഡയറി ബോയ് ആണ്. ബാംഗ്ലൂരിൽ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആഘോഷിച്ച ഗണേശ ചതുർത്ഥി സെലിബ്രേഷൻ്റെ കുറച്ച് ഗ്ലിംസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞങ്ങൾക്കതൊരു 3 ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ആ 3 ദിവസത്തെ വ്ളോഗ്സ് ആണ് ഇന്നത്തെ വീഡിയോ. ഇതുകൂടാതെ കുറച്ച് റാൻഡം ക്ലിപ്സും ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ എല്ലാവരും കൂടി ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഇവന്റ് ആണിത്. പുതിയ പ്ലേസ് ആയതുകൊണ്ട് തന്നെ കുറെ പേരൊക്കെ അറിയാം, കുറെ പേരൊക്കെ ഇനിയും പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഗണേശ ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എല്ലാവർക്കും ലീവായിരുന്നു. രാവിലെ തന്നെ മണ്ഡപത്തിലേക്ക് ഗണേശ വിഗ്രഹമൊക്കെ എത്തിച്ച് പൂക്കളെ കൊണ്ടൊക്കെ അലങ്കരിച്ച് പൂജകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ ഓരോ ഗാദറിങ്സ് ഒക്കെ വെക്കുമ്പോൾ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാനും അവരായിട്ടൊന്ന് കൂടുതൽ അടുക്കാനും കൂടി ഇത് സഹായിക്കും. പൂജകളൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്തത് പൂജയുടെ പ്രസാദം ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. അപ്പൊ ഇന്ന് രാവിലത്തെ പ്രസാദം ഉണ്ടാക്കിയിരുന്നത് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ലേഡീസ് ആണ്. അവരൊരു 7-8 പേരുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടുള്ള സ്വീറ്റ് പോഹയും അതുപോലെ തന്നെ ചന കടല തളിച്ചു പോയായിരുന്നു. അപ്പൊ പ്രസാദമൊക്കെ കഴിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ വന്നു. ഞങ്ങളുടെ വീട്ടിലേക്കല്ല വന്നത്, തൊട്ടടുത്ത നൈബറിന്റെ വീട്ടിലേക്കാണ് വന്നത്. അവിടെയും ഗണേശ ചതുർത്ഥി ആയതുകൊണ്ട് പൂജകൾ ഉണ്ടായിരുന്നു. ഉടനെ തന്നെ വീട്ടിൽ പോയില്ല, കുട്ടികളൊക്കെ അവിടെ കളിക്കുകയായിരുന്നു. ഞങ്ങൾ അവിടെ ഒരു നീണ്ട ഡിസ്കഷനിലും ആയിരുന്നു. നാളെ രാത്രിയിലത്തെ പ്രസാദം കൊടുക്കാന്ന് ഏറ്റിട്ടുള്ളത് ഞങ്ങൾ 3 പേരാണ്. 3 പേരെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ ഫ്ലോറിൽ തൊട്ടടുത്ത് താമസിക്കുന്ന 3 നൈബേഴ്സാണ് ഞങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഒരു പൂജയ്ക്ക് 3 ദിവസവും നമുക്ക് താല്പര്യമുള്ളവർക്ക് പ്രസാദം സ്പോൺസർ ചെയ്യായിരുന്നു. അങ്ങനെയായിരുന്നു, അങ്ങനെ ഒരുപാട് പേര് മുന്നോട്ട് വന്നു. അപ്പോൾ ഞങ്ങൾക്കും അത് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് 2-ാമത്തെ ദിവസം രാത്രി കൊടുക്കാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങൾക്ക് തുടക്കത്തിൽ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ഞങ്ങൾ വിചാരിച്ചിരുന്നത് പായസം, 3 പേർക്കും കൂടി പായസം ഉണ്ടാക്കിയിട്ട് പ്രസാദമായിട്ട് കൊടുക്കാമെന്നായിരുന്നു. പിന്നെ തോന്നി സെയിം ടേസ്റ്റ് തന്നെ വേണ്ട, ഒരു മാറ്റത്തിന് ചിത്രാനെ കൂടി ഉണ്ടാക്കാം, അതായത് ലെമൺ റൈസ് കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെയ്യാമെന്ന് തീരുമാനിച്ചത് ലെമൺ റൈസ് ആണ്. ബാക്കിയുള്ള 2 പേരും പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം നമ്മൾ ഉണ്ടാക്കേണ്ടത് ഒരു 350 പേർക്കുള്ള പ്രസാദമാണ്. അതൊരു വലിയ ക്വാണ്ടിറ്റി ആണ്. വീട്ടിലുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ലാതെ ഇത്രയും ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഞങ്ങൾ 3 പേർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ അതൊരു ചെയ്യണമെന്നൊരു താല്പര്യം വല്ലാണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു താല്പര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്തു, ചിത്രാനെയും പായസം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇനി അടുത്തായിട്ട് ഡിസ്കസ് ചെയ്തത് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങേണ്ടത്, അത് എത്ര ക്വാണ്ടിറ്റി വാങ്ങണം എന്നുള്ളതായിരുന്നു. അത് ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കി. ഇനി ഇതൊക്കെ ഞങ്ങൾക്ക് നാളെ രാവിലെ പോയിട്ട് വാങ്ങാനുള്ളതാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. മോനൊരു ഉച്ചുറപ്പൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ഒരുമിച്ച് അടുത്തുള്ള ഒരു ഗണേശ ടെമ്പിളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ ആദ്യമായിട്ട് വരുന്ന ഒരു അമ്പലമാണ് ഇത്. അപ്പം ഗണേശ ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ അമ്പലത്തിലൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ പ്രാർത്ഥിച്ച് അമ്പലത്തിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ച് തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലെത്തി. അപ്പാർട്ട്മെൻറ്റിലെത്തിയതും അവിടെ ഭജന സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ രാത്രിയിലെ പൂജകളാണ്. അപ്പോൾ അതെല്ലാം വേണ്ടി അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾ 3 നൈബേഴ്സ് കൂടി ഒരുമിച്ച് തന്നെ ഇറങ്ങി. അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഭയങ്കര ബഹളം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചെറിയ കുട്ടികളാണ്, അവർക്ക് ഒതുങ്ങിയിരിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അവരെല്ലാവരും കൂടി ഓടി കളിച്ച് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ നമ്മുടെ നൈബർ നവീൻ എന്ത് ചെയ്തു, നവീൻ ഒരു കളി തുടങ്ങി. ഈ ഒരു ബോൾ എടുത്തിട്ട് കുട്ടികളൊരു ഗ്രൂപ്പാക്കി നിർത്തി അവരെ മേലേക്ക് എറിഞ്ഞു കൊടുത്തു. അപ്പോൾ ആര് മേലാണോ ബോൾ ആദ്യം വന്ന് തട്ടുന്നത് അവർ ഔട്ട്. അതായിരുന്നു കളി ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ കുറച്ച് പിള്ളേരായിരുന്നു, പിന്നെ കളി അങ്ങനെ കയറി ഹിറ്റായി, ഒരുപാട് കുട്ടികളായി കളിക്കാൻ വരുന്നു. അങ്ങനെ എല്ലാവരും വന്നു, അവർ ഭയങ്കര സ്പോർട്സ് മാൻസ്പിരിറ്റിൽ എടുത്തു. എല്ലാവരും കളിക്കുകയായിരുന്നു. ഒരാഴ്ച മീനാണോ തട്ടുന്നത് അവർ ഔട്ടായിപ്പോയി. ഈ ഔട്ടാവുന്ന ആൾക്കാരെ വീണ്ടും പുറത്തൊരു വലിയ കീഴിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് അടുത്ത കളിയിൽ അകത്ത് വരാനായിട്ട്. അങ്ങനെ കുട്ടികളുടെ കളിയൊക്കെ കഴിഞ്ഞു. അവസാനം വിന്നറായത് നമ്മുടെ നൈബറിൻ്റെ കുഞ്ഞുമോനാണ്. അവന് 4 വയസ്സായിട്ടുള്ളൂ. അവനാണ് അവസാനം വിന്നറായത്. അത് കഴിഞ്ഞപ്പം ഇനി കുട്ടികളുടെ കഴിഞ്ഞു. മുതിർന്ന ആൾക്കാരുടെ കളിയായിരുന്നു. അവർക്കും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും കളിക്കണമെന്നായിരുന്നു. ഞങ്ങൾ ലേഡീസും പറഞ്ഞു ഞങ്ങൾക്കും വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം, ഞങ്ങൾക്ക് കളിക്കണമെന്നൊക്കെ ആഗ്രഹം പറഞ്ഞു. അപ്പോൾ കുട്ടികളുടെ ഒന്നും ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ അവിടെ സമാധാനത്തിൽ ഭജന നടന്നു. ഇവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു, ഭജനയും കഴിഞ്ഞു. ഇന്നത്തെ പ്രസാദവും കഴിച്ചു കേട്ടോ രാത്രി. പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചൊരു ഡാൻസ് ആയിരുന്നു.
ഇന്ന് സെക്കൻഡ് ഡേ ആയിരുന്നു. ഇന്ന് നൈറ്റാണ് ഞങ്ങൾ പ്രസാദം കൊടുക്കാൻ നീട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഗണേശ ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ ഒരു മൂന്നാല് ദിവസം മോനെ ലീവായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോൾ മോനും കൂടെ വന്നു. അപ്പോൾ ഞാനും ഹസ്ബൻഡും മോനും ഞങ്ങൾ തന്നെ നൈബർ നവീനും ഉണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചിത്രാണിക്ക് വേണ്ടതൊക്കെ ഞാൻ സെലക്ട് ചെയ്തു, പായസത്തിന് വേണ്ടതൊക്കെ നവീൻ എടുത്തു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. ഞാനിനി ഈവനിങ് ആവാനൊന്നും വെയിറ്റ് ചെയ്ത് നിന്നില്ല. സാധനങ്ങൾ വാങ്ങിച്ച് വന്ന ഉടനെ തന്നെ അരിയെല്ലാം കഴുകി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. കാരണം ഒരുപാട് പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണമല്ലോ. 350 പേരെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയാലാണ് എനിക്ക് രാത്രി ആകുമ്പോഴേക്കും സംഭവം തീരുള്ളൂ എന്നറിയായിരുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട്. നാട്ടിലാണെങ്കിൽ വലിയ വലിയ വെസൽസൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇവിടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുള്ളൂ. അതുകൊണ്ട് ഞാൻ ബാച്ച് ബാച്ച് ആയിട്ടാണ് ലെമൺ റൈസ് ഉണ്ടാക്കിയത്. മൊത്തത്തിലൊരു ഒരു 7-8 ബാച്ച് ആയിട്ടാണ് ഞാൻ ഇത്രയും പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ കുറേ സമയമെടുത്തു, ഒരു 6-7 മണിക്കൂർ എടുത്തു മൊത്തം ഒന്ന് കുക്കിംഗ് കഴിയാനായിട്ട്. പക്ഷേ ഹസ്ബൻഡും അമ്മയും എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നല്ല ഈസി ആയിട്ടൊക്കെ മുന്നോട്ട് പോയി. ഞാനിവിടെ കുക്കിങ്ങിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. എങ്കിലും പൂജ തയ്യാറായപ്പോൾ ഒന്ന് താഴ്ത്തേക്ക് ഇറങ്ങി പ്രാർത്ഥിച്ച് വന്നു. ഇന്ന് സെക്കൻഡ് ഡേ ആയിരുന്നു. ഇന്ന് ഗണപതി ഹോമൊക്കെ ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ച് അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലെത്തി. ഞാൻ വീട്ടിലെത്തിയതും അമ്മ ഫസ്റ്റ് ബാച്ച് ചോറ് വെച്ചിരുന്നു. ഇനി അടുത്തത് എൻ്റെ ജോലിയായിരുന്നു. ഇതെല്ലാം ഇതൊക്കെ ആഡ് ചെയ്യേണ്ട മസാല താളിക്കലായിരുന്നു. ഞാനത് ചെയ്തു തുടങ്ങി. ഞാനിന്ന് കുക്ക് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. വീട്ടിൽ പൊതുവേ യൂസ് ചെയ്യുക കോക്കനട്ട് ഓയിലാണ്. പക്ഷേ ലെമൺ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ ഇന്ന് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും പറ്റുന്ന രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു. ഈവൻ മോൻ വരെ അവരെ കൊണ്ട് സാധിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഹെൽപ്പൊക്കെ എനിക്ക് ചെയ്തു തന്നു കേട്ടോ. ഇപ്പോൾ ഗ്ലാസ്സൊക്കെ വെച്ച് ആൾ മുളകരിയാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കൈ എരിയുന്ന കട്ട് ചെയ്യേണ്ടെന്നൊക്കെ. പക്ഷേ അതൊന്നും കേൾക്കാതെ മമ്മീനെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ ഒണിയൻ അരിയുമ്പോൾ ഉള്ളതുപോലെ കണ്ണെരിച്ചിലുണ്ടാവുമെന്നാണ് വിചാരം. അതുകൊണ്ടാണ് ഗ്ലാസ്സൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഓരോ ബാച്ച് ചോറുണ്ടാക്കും. അതിലേക്ക് വേണ്ട എല്ലാം താളിക്കും. എന്നിട്ട് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്യും. Rana Rana Ranu വീട് മുഴുവൻ ഒരു ലെമണിൻ്റെ സ്മെല്ല് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര സൂത്തിങ് ആയിട്ടൊരു സ്മെല്ലാണ്. കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ നല്ല ചെറുനറിയുടെ മണം മൂക്കിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ലെമൺ റൈസിൻ്റെ ജോലികളൊക്കെ ഒരു ഇത് അവസാനിച്ചു. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി പ്രസാദം ആയിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വയ്ക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ബാക്കി ബാച്ച് ബാച്ചായി ചെയ്ത എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് ഒരു വെസലിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ രണ്ട് വീട്ടിലായിട്ട് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിന്ന് തിരക്കായതുകൊണ്ട് അവിടെ ഒന്നും പോയി നോക്കാൻ പറ്റിയിട്ടില്ല. 2-3 പ്രാവശ്യം കണ്ടു എന്നല്ലാതെ പരസ്പരം ഒന്നും സംസാരിക്കാനും കുക്കിംഗ് കാണാനൊന്നും പറ്റിയില്ല. ഇനി ഞാൻ അവിടെ പോകാൻ പോവാണ്. അവരുടെ പായസം പ്രിപ്പറേഷൻ എന്തായാലും നോക്കിയിട്ട് വരാം. അങ്ങനെ പായസം കാണാനായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നു. ഡോറ് തുറന്നതും നല്ല നെയ്യിൻ്റെയും അതുപോലെ തന്നെ അമ്പലത്തിലെ പ്രസാദത്തിൻ്റെ ഒക്കെ മണമായിരുന്നു. ആ മണം കിട്ടുമ്പോൾ തന്നെ നമുക്കറിയാം അത് എത്രത്തോളം ടേസ്റ്റിയാണ് ആ പായസം. അങ്ങനെ അവർ രണ്ടുപേരുടെയും പായസം ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി വൈകുന്നേരം പൂജ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ. പ്രസാദം ആയതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കുമ്പോഴൊന്നും ഞങ്ങൾ ആരും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരുടെയും പ്രസാദം ഉണ്ടാക്കുന്നതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത് ഞങ്ങൾ ഒരുങ്ങുക എന്നുള്ളതാണ്. ഇന്ന് സാരി എടുക്കണമെന്നാണ് ഞങ്ങൾ 3 പേരും തീരുമാനിച്ചിരുന്നത്. ഇതറിഞ്ഞപ്പോൾ ഞങ്ങൾ പറയാൻ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മമ്മിക്കയുടെ ഹസ്ബൻഡ് നവീൻ ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ട മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഞങ്ങളുടെ ഒരു ഫോട്ടോ സെഷൻ ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഞങ്ങൾ ഈ താഴോട്ട് പ്രസാദം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്ത് ഞങ്ങളുടെ ഹസ്ബൻഡ്സും അവരുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഈ പ്രസാദം എല്ലാം കൂടി എടുത്ത് താഴോട്ട് കൊണ്ടുപോയി. അപ്പോൾ സെർവ് ചെയ്യാൻ വേണ്ട ബൗളും അതുപോലെ തന്നെ വേണ്ട സ്പൂൺസൊക്കെ എടുത്ത് ഞങ്ങൾ 3 പേരും താഴോട്ട് പോവുകയാണ്.
ഇത്രയും ദിവസം പ്രസാദം ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഓപ്പൺ ഏരിയയിലാണ് നടന്നത്. പക്ഷെ ഇന്നെന്തോ പതിവില്ലാത്ത പോലെ ഭയങ്കര മഴയായിരുന്നു. അപ്പൊ അപ്പാർട്ട്മെന്റ് ഉള്ളിൽ തന്നെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും അവിടെ എത്തി, എല്ലാം റെഡിയാക്കി വെച്ചു. ഞങ്ങള് ഭർത്താക്കന്മാരും കൂടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ഇതിന്റെ ടേസ്റ്റും ആൾക്കാർ എന്താ അഭിപ്രായം പറയുന്നൊക്കെ അറിയാണ്ട്. അങ്ങനെ നാല് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി, ഞങ്ങൾ പ്രസാദമൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ, കാരണം എല്ലാവരും കഴിച്ചു വന്നിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. പോലെ തന്നെ വീണ്ടും വീണ്ടും വന്ന് വാങ്ങിച്ച ചോറാണെങ്കിലും പായസാണെങ്കിലും ഒരു രണ്ടു മൂന്നും പ്രാവശ്യമൊക്കെ വന്ന് വാങ്ങിച്ചവരുണ്ടായി. അപ്പം അത്രത്തോളം ടേസ്റ്റ് നന്നായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. പിന്നെ എല്ലാം കറക്റ്റ് ആയിരുന്നു, നമ്മളുണ്ടാക്കിയ ക്വാണ്ടിറ്റി ഒക്കെ. പാത്രം ഫുള്ളായിട്ട് തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും തികഞ്ഞു. ഞങ്ങളുടെ ലെമൺ റൈസ് ആണെങ്കിലും പായസം ആണെങ്കിലും ഖാലിയായി. അങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും കഴിച്ചു പോയതിനു ശേഷം ഞങ്ങൾ കുറച്ച് പ്രസാദം ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ്റെ തിരക്കിലായിരുന്നു. ആ സമയത്ത് മക്കളെ കൺട്രോൾ ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഫുൾ ഫ്രീഡായിരുന്നു. അവരങ്ങനെ മഴയത്തൊക്കെ കളിച്ച് നനഞ്ഞ് കുതിർന്ന് അവിടെ നിൽക്കുകയാണ്. ഇനി വീട്ടിൽ പോയിട്ട് കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇവരെ ഒന്ന് കുളിപ്പിച്ച് ഉറക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജോലി. You should bath. You have to bath. I'll sleep here. You sleep here only. Namrudhi. Let's sleep. Patti, you are. ഇന്ന് ഡേ 3 ആണ്. നമ്മളെ കോളനിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗണേശ സെലിബ്രേഷൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് നൈറ്റാണ് ഗണേശസ്വാമിനെ നമ്മൾ വിസർജ്ജനം ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്ന് രാവിലെ അവിടെ പൂജകൾ നടക്കുന്നുണ്ട്. അറ്റൻഡ് ചെയ്ത് അവിടെ ഇരുന്നില്ല. ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി നേരെ ഐക്കിയയിൽ വന്നു. കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഐക്കിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശാലമായിട്ടുള്ള ഹോം ഫർണിഷിംഗ് ഐറ്റംസിൻ്റെ കളക്ഷൻസ് കിട്ടും. മാത്രമല്ല, നിങ്ങൾ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഐക്കിയയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. നമ്മുടെ ബെഡ്റൂം എങ്ങനെ ഡിസൈൻ ചെയ്യണം, ലിവിംഗ് റൂം, കിച്ചൺ, ഡൈനിങ് ഏരിയ, ഇതിൻ്റെയൊക്കെ മോഡൽസ് ഇഷ്ടംപോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ഭാഗം ഐക്കിയയിലെ ഇൻഡോർ പ്ലാൻ കളക്ഷൻസ് ആണ്. നമ്മുടെ വീട് അലങ്കരിക്കാൻ പറ്റുന്ന എല്ലാ വിധത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സും ഐക്കിയയിലുണ്ട് കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സ് മാത്രമല്ല, ഇത് പോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചട്ടികൾ ഐക്കിയയിലുണ്ട്. എല്ലാ ടൈപ്പും സെറാമിക് പോട്ട്, നമ്മുടെ മൺചട്ടികളും ഒക്കെ ഉണ്ട്. റേറ്റ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. ഈ ഒരു കാണുന്ന മൺചട്ടിക്ക് ഏകദേശം 1490 രൂപയാണ് അതിൻ്റെ വില. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ഗണേശനെ നിമജ്ജനം ചെയ്യാൻ പോവാണ്. അപ്പം എല്ലാവരും ഒരു താഴമേറി വന്നിട്ടുണ്ട്. ഇവിടെ ഡാൻസ് ഇട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗംഭീര ഫയർ വർക്കാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാം ആസ്വദിച്ച് ഞങ്ങളിവിടെ കുട്ടികൾ മുതിർന്നതൊക്കെ നിൽക്കുകയാണ്. വെടിക്കെട്ടൊക്കെ അങ്ങനെ ഗംഭീരമായിട്ട് നടന്നു. പിന്നെ ഇവിടെ ഒരു ആഘോഷമായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും മതി മറന്ന് നൃത്തം വെക്കുകയായിരുന്നു. മക്കളെല്ലാം ഭർത്താക്കന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നും ഞങ്ങളല്ലേ നോക്കുന്നത്. പിന്നെ കുറച്ച് നേരത്തിന് അവരുടെ കയ്യിൽ കൊടുത്തു. അവരും അപ്പുറത്ത് എവിടെയോ മാറി നിന്ന് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ മിതികേനെ ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മൂന്നാം തലത്തിലെ മിസ്സിംഗ് ആണ്. ആള് കുറച്ച് ഷൈ ആണ്, ഇതിലൊക്കെ വരാൻ ഇത്തിരി മടിയാണ്. പക്ഷെ എല്ലാം മാറി നിന്ന് കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ പ്രാർത്ഥനകളോട് കൂടെ ഗണേശനെ നിമജ്ജനം ചെയ്യാൻ പോകുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ 3 ദിവസം നീണ്ടു നിന്ന ഗണേശോത്സവം ഇവിടെ സമാപിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. വൈകാതെ തന്നെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് മീ അനു സൈനിങ്.